മംഗലം നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നോക്കുകുത്തി സ്ഥാപിച്ചു. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് മാവൂരിലും സമരം നടന്നത്. സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വി പി ദുൽഗിഫിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കുന്ദമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാവൂരിൽ നോക്കുകുത്തി സ്ഥാപിച്ച് പ്രതിഷേധിച്ചത്. സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം മാവൂർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് നോക്കുകുത്തി സ്ഥാപിച്ചത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ക്രമസമാധാന വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് സമരം സംഘടിപ്പിച്ചത്. മാവൂർ അങ്ങാടിയിൽ നടന്ന പ്രതിഷേധ റാലിക്ക് ശേഷം നടന്ന നോക്കുകുത്തി സ്ഥാപിക്കൽ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വി പി ദുൽഖിഫിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റ് കഴിഞ്ഞ 6 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ 47 കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത്. അത് 25 കൊലപാതകങ്ങളും അതിലെ പ്രതികൾ എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ പാർട്ടിയായ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് സെൽ ഭരണം കൊണ്ടുവരാൻ ശ്രമിച്ചതിന്റെ തിട്ടഫലമാണ് ഇന്ന് ഈ സംസ്ഥാനത്തെ ക്രമസമാധാനം അത് തുലച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ടായി. യൂത്ത് കോൺഗ്രസ് കുന്ദമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് സുജിത് കാഞ്ഞോളി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ VS രഞ്ജിത്ത്, അനീഷ് പാലാട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് എളവന, വിഷൻ വെള്ളരശ്ശേരി, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സജി കെ മാവൂർ, ജിജിത് പൈങ്ങോട്ടുപുറം, ഫഹദ് പാഴൂർ, OP സമദ്, രാഗീഷ് പെരുമണ്ണ, ജിനീഷ് കുറ്റിക്കാട്ടൂർ, രാഹുൽ മത്താനത്ത്, PT അസീസ്, ഷാനവാസ് വള്ളിക്കുന്ന്, CK ലിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം പോലീസ് സ്റ്റേഷനു മുന്നിൽ നോക്കുകുത്തി സ്ഥാപിച്ച് സമരം ചെയ്ത 30 പേർക്കെതിരെ മാവൂർ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.